നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന എജെ ഹോസ്പിറ്റൽ എന്ന സ്വകാര്യ ആശുപത്രി ലതിക എന്ന 55 വയസ്സുകാരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ചികിത്സാ പിഴവെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ പത്രമായ മനോരമയിൽ ഉൾപ്പെടെ ഒരു ചെറിയ വാർത്തയായി ഈ സംഭവം വന്നിട്ട് പോയി. പക്ഷേ ആ സംഭവം അങ്ങനെ ചെറുതായിട്ട് കണ്ട് തള്ളിക്കളയേണ്ട ഒരു സംഭവമല്ല. അതായത് എജെ ഹോസ്പിറ്റലിൽ 5 ദിവസം ചികിത്സയ്ക്ക് ശേഷം ന്യൂമോണിയ ബാധിതയെ തുടർന്ന് ഇവർ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയായിരുന്നു. പക്ഷേ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ലതികയെ ഇക്കഴിഞ്ഞ 29-ാം തീയതി രാത്രിയാണ് ഉടനടി ഐസിയുൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ട്, കാര്യം അത്ര സീരിയസ് ആണെന്ന് ഇവരോട് പറയുന്നു. പുലർച്ചയോടുകൂടി ഈ സ്ത്രീ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം ചികിത്സാ പിഴവെന്ന് സ്ഥിരീകരിക്കേണ്ടി വന്നത് ഈ സ്ത്രീ മരിച്ചത് കോവിഡ് ബാധയെ തുടർന്നാണ്. 5 ദിവസത്തോളം, അതായത് ഇക്കഴിഞ്ഞ 26-ാം തീയതി മുതൽ 5 ദിവസത്തോളം എജെ ഹോസ്പിറ്റലിൽ കിടന്ന സ്ത്രീയെ 2 തവണ RT-PCR ടെസ്റ്റിന് വിധേയമാക്കിയതിനു ശേഷവും നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആണ് പുറത്തു വന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നത് ഇവർ കോവിഡ് ബാധിതയായിരുന്നു, കോവിഡ് ബാധയെ തുടർന്നാണ് ഇവർക്ക് ന്യൂമോണിയ ബാധിച്ചത്, അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ബന്ധുക്കളോട് സാക്ഷ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത് വിവാദമാകുകയും കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിരിക്കുകയും ചെയ്തത്. എന്തൊരു വിരോധാഭാസമാണ്! ഒരു സ്വകാര്യ ആശുപത്രി ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ സാഹചര്യമൊരുക്കിയിരിക്കുന്നു. ഒരു തർക്കവും വേണ്ട. ചിറ്റാറ്റുമുക്ക് സ്വദേശിയായ ലതികയുടെ മരണത്തിന് എജെ ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. അത് ആ കോവിഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ കാണുന്ന കോവിഡ് സർട്ടിഫിക്കറ്റുകളിൽ 2 ദിവസം മുമ്പേ RT-PCR ടെസ്റ്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയത്? മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം ഇവർ മരണത്തിന് കീഴടങ്ങിയ ശേഷം നടത്തിയ പരിശോധനയിൽ ഇവർ കോവിഡ് ബാധിതരായിരുന്നു എന്ന് അവിടുത്തെ പരിശോധനയിൽ തെളിഞ്ഞു. എന്തുകൊണ്ട് 5 ദിവസം കിടന്ന ഹോസ്പിറ്റലിൽ ഏകദേശം 30,000 രൂപ ബില്ല് ഈടാക്കിയതിനു ശേഷം അവർക്ക് കോവിഡ് ആണെന്ന് കണ്ടെത്തിയില്ല, കോവിഡിന് ശേഷം ന്യൂമോണിയ ബാധിച്ച് അവർ ഗുരുതരാവസ്ഥയിലായപ്പോൾ ബില്ല് അടച്ചില്ല എന്ന പേരിൽ ICU പ്രവേശിപ്പിക്കാൻ ഇവർ തയ്യാറായില്ല, ബന്ധുക്കൾ അനുവദിച്ചില്ല എന്നാണ് അവരിപ്പോൾ വിശദീകരിക്കുന്നത്? ഈ പറയുന്ന ബന്ധുക്കളെല്ലാം ഇപ്പോൾ പ്രൈമറി കോണ്ടാക്ടിൽ വന്നതുകൊണ്ട് എല്ലാവരും ക്വാറന്റൈനിലാണ്. അവർക്ക് കൃത്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഫോണിൽ ഇവരുമായി സംസാരിച്ചപ്പോഴാണ് ഈ പറയുന്ന ഗുരുതരാവസ്ഥ പുറത്തറിയാൻ കാരണമായിട്ടുള്ളത്. എന്തായാലും സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ നടക്കുന്ന ഈ ടെസ്റ്റുകളിലൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എജെ ഹോസ്പിറ്റൽ പോലൊരു സ്വകാര്യ ആശുപത്രിക്കെതിരെ ഇത് ആദ്യമായി ഉയർന്നു വന്ന ആരോപണമല്ല. ഒരു വർഷം പുറകിലെടുത്തു കഴിഞ്ഞാൽ അവിടെ രാത്രി ഇതുപോലെ നെഞ്ചുവേദനയുമായി ചികിത്സയ്ക്കെത്തിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മരിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമീപ പ്രദേശത്തുള്ള വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ വിവാദമായ സന്ദർഭമാണ്. 20 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുത്താണ് അന്ന് ആ ചികിത്സാ പിഴവിനെ ഈ ആശുപത്രി ഒഴിവാക്കി വിട്ടത്. സമാനമായ സംഭവമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരായ ഒരു കുടുംബമായതുകൊണ്ട് കേസിനെ തേച്ചു മാച്ചു തീർക്കാൻ വേണ്ടി ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഈ പറയുന്ന 2 ടെസ്റ്റുകൾ നെഗറ്റീവായി? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഒരിക്കലും വിശ്വാസയോഗ്യമല്ല. വരുന്ന രോഗികളെ എങ്ങനെയും പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ഒരു സമീപനം ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പൊതുവെ കേൾക്കുന്നതാണ്. നേരത്തെ പലകുറി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന വ്യക്തിക്ക് 20 ലക്ഷം രൂപ കൊടുത്ത് ഒഴിവാക്കിയ സംഭവം. ആ നാട്ടിലെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഇടപെട്ട് ഈ പണം മേടിച്ചു കൊടുത്ത് ചികിത്സാ പിഴവിൽ നിന്ന് ഇവർ ഊരിപ്പോയി, അതായത് പരാതി പിൻവലിപ്പിച്ച് ഊരിപ്പോയ സംഭവം അവിടെ ഇപ്പോഴും അന്വേഷിച്ചാൽ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൽ വീണ്ടും സമാന ആവർത്തി ഉണ്ടാകുകയാണ്. എന്തൊരു ഗുരുതരമായ അലംഭാവമാണ്! ഒരു ആശുപത്രി എന്ന രീതിയിൽ കെട്ടിടങ്ങൾ കെട്ടിവെക്കുക, അതിന്റെ മറവിൽ അവിടെ വരുന്ന രോഗികളെ കൊള്ളയടിക്കുക, അവരുടെ ജീവന് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക. എങ്ങനെയാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ കുത്തരിഞ്ഞ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഈ നാട്ടിൽ നിയമവ്യവസ്ഥകളില്ല. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഈ രീതിയിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായിരുന്നില്ല? എന്തുകൊണ്ട് അവിടുത്തെ സംവിധാനങ്ങൾക്ക് ഒരു കോവിഡ് ആണെന്ന് സ്ഥിരീകരിക്കാൻ പോലുമുള്ള സംവിധാനം ഇല്ലാതെ പോകുന്നു? പൊതുജന വികാരം ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ഇത്തരം സ്വകാര്യ ആശുപത്രികൾ, അതായത് മനുഷ്യജീവന് പട്ടിയുടെ വിലയെങ്കിലും കൽപ്പിക്കണ്ടേ? അതായത് സ്വന്തം ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രം കൃത്യമായ ചികിത്സ, അല്ലാതെ വരുന്നവരെയെല്ലാം പിഴിയേണ്ട ഉപകരണങ്ങൾ. ഈ ആശുപത്രിയും കെട്ടിപ്പൊക്കി വെച്ചിട്ട് അതിന്റെ മറവിൽ ലക്ഷങ്ങൾ ബില്ല് ഈടാക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നവരെ അവിടെ വന്നു കയറിയാൽ
വേണ്ട രീതിയിൽ ചികിത്സിക്കാതെ ഏതൊക്കെ രീതിയിൽ അവരിൽ നിന്ന് പണം ഈടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഗഹനമായ ചിന്ത. ഇവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പലതും തെറ്റാണെന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ബ്ലഡ് റിസൾട്ടുകൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ പോലും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടല്ല കിട്ടുന്നുള്ള ആക്ഷേപങ്ങൾ പലരും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കേൾക്കാനിടയായി. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ പേടിയായിട്ടുള്ള സാധാരണക്കാരാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നു. മനോരമ പോലൊരു പത്രത്തിൽ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ആശുപത്രി എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല. അതെന്താണ് അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യം? ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ ജനങ്ങൾക്ക് മേൽ കാണിക്കുന്ന സ്ഥാപനങ്ങളെ തുറന്നു കാട്ടേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നത്? ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ലതിക എന്ന് പറയുന്നത്. രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അവർക്ക് ഇനി ഒരു മാതൃത്വത്തെ നഷ്ടപ്പെടുത്തി ഈ ആശുപത്രിക്ക് അതുണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഒരു ജീവനെ ഇത്തരത്തിലാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നതെങ്കിൽ, അതായത് ഐസിയുവിൽ കയറ്റണമെങ്കിൽ പണം അടയ്ക്കണമെന്ന് പോലും. ഇത്തരത്തിൽ കൊള്ള സങ്കേതങ്ങളായി മാറുന്ന സ്വകാര്യ ആശുപത്രികളെ ഈ നാട്ടിൽ അമർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു സ്വകാര്യ ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അത്യാവശ്യമായി ഓടിച്ചെന്നാൽ സർക്കാർ ആശുപത്രികൾ പോലെ ചികിത്സയ്ക്ക് താമസമുണ്ടാവില്ല, കുറച്ച് പണം ചെലവായാലും മികച്ച ചികിത്സ കിട്ടുമെന്ന പ്രതീക്ഷയിൽ മടങ്ങി വരെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതിനെ ഒരു കണക്കിന് കാണേണ്ടത് പിടിച്ചു പറയെന്ന് വേണം പറയേണ്ടത്. അതായത് വരുന്നവരെ എങ്ങനെയും അവരുടെ കയ്യിരിക്കുന്ന സമ്പാദ്യം മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടി ആശുപത്രി എന്ന ലേബലിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാണ് ഈ പറയുന്ന സംവിധാനം. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഈ പറയുന്ന മാനേജ്മെന്റ് പട്ടാപ്പകൽ കമ്പിപ്പാറയുമായിട്ട് കൊള്ളക്കിറങ്ങുന്നതാണ് നല്ലതെന്ന് പറയേണ്ടി വരികയാണ്. അത്തരമൊരു പ്രവർത്തനമാണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരായ കുടുംബമായതുകൊണ്ട് ഈ വിഷയത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ കരുതുന്നുണ്ട് നിങ്ങൾ ചെയ്ത ഈ കൊള്ളരുതായ്മയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. ഈ വിഷയത്തിൽ പൊതുവായി ഒരു ജനരോഷം ഉയർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം പ്രവർത്തനങ്ങളുമായി ഒരു സ്വകാര്യ ആശുപത്രിയും ഒരു പ്രദേശങ്ങളിലും പ്രവർത്തിക്കാൻ പാടില്ല തന്നെ. അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർ നിങ്ങളുടെ ചൂഷണത്തിലൂടെ. എന്തുമാത്രം പണമാണ് നിങ്ങൾ ഈടാക്കിയെടുക്കുന്നത്? അത് താരതമ്യം നോക്കുമ്പോൾ മറ്റ് സ്വകാര്യ ആശുപത്രികളുമായി നോക്കുമ്പോൾ ഞങ്ങൾ ചെറിയ ഫീസാണ് ഈടാക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ വിശദീകരണം പറയുന്നത്. അങ്ങനെ മതിയോ? ഈ നാട്ടിൽ അങ്ങനെയാണോ ഒരു ആശുപത്രി പ്രവർത്തിക്കേണ്ടത്? ഒരു മനുഷ്യന്റെ ജീവന് വിലകൽപ്പിക്കാത്ത നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിന് ഗുണകരമായി മാറുന്നത്? ഇത്തരം പ്രവർത്തനങ്ങൾ തടയിടപ്പെടേണ്ടതാണ്. അത് പൊതുസമൂഹം അറിഞ്ഞ് ഈ പറയുന്ന കൊള്ളരുതായ്മക്കെതിരെ ജനരോഷം ഉയർത്തിവിട്ട് ഈ പറയുന്ന ആശുപത്രികളിലോട്ടൊക്കെ പോകാതിരിക്കുക, അതാണ് നല്ലത്. ഇതൊന്നും സമൂഹത്തിന് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവരൊന്നുമല്ല. ആ സാധാരണ കുടുംബത്തിലെ ആ കുട്ടികളുടെ കണ്ണീരും ആ വീട്ടുകാരുടെ വിഷമവും ഒക്കെ കണ്ടപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ആശുപത്രികളെ സർക്കാർ അമർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മാനേജ്മെന്റുകൾ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇവർ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. അതായത് ഒരു കണക്കിന് പരിശോധിച്ചാൽ ഒരു കൊലപാതകം തന്നെയാണ്. ഒരാളെ കൃത്യമായ ചികിത്സ കിട്ടാതെ മരിക്കാൻ വിടുന്ന ഒരവസ്ഥ. അവരിൽ നിന്ന് ബില്ലെല്ലാം ഈടാക്കിയതിന് ശേഷം മാത്രം മറ്റു ആശുപത്രിയിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നു. എന്തുതരം ചികിത്സാ രീതിയാണ്? ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ ഇത്തരം തോന്നിയാസ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് AJ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഗുരുതരമായ വീഴ്ച പൊതുസമൂഹം വളരെ ഗൗരവപൂർവ്വം കണ്ട ഇതിനെതിരെ വലിയ തോതിൽ തന്നെ ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഇത് ലതിക എന്ന ഒരു സാധാരണക്കാരിക്കുണ്ടായ ഒറ്റപ്പെട്ട അവസ്ഥയായി തള്ളിക്കളയാൻ പാടില്ല തന്നെ.